നമസ്കാരം സ്വാതന്ത്ര്യ സമരം എന്നാൽ നമുക്ക് നമ്മുടെ രാജ്യം ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ സമരവും പോരാട്ടവും മാത്രമാണ് നമ്മുടെ ചരിത്രത്തിൽ ഔദ്യോഗികമായി നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര സേനാനി എന്നൊക്കെ പറയുമ്പോൾ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ആ സാമ്രാജ്യത്വത്തിനെതിരെ പോരാടിയ ചരിത്രങ്ങളും മറ്റുമാണ് നമ്മൾ സ്വാതന്ത്ര്യ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യസമര സേനാനികളെന്ന് പറയുമ്പോഴും ഈ സമരത്തിൽ പങ്കെടുത്തവരെയാണ് നമ്മൾ സ്വാതന്ത്ര്യ സമര എന്ന് പലപ്പോഴും അംഗീകരിക്കുന്നത് അതിൽ പോലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട സമരങ്ങൾക്ക് മാത്രമാണ് പ്രാമുഖ്യം ചരിത്രത്തിൽ എപ്പോഴും കിട്ടിയിട്ടുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പോലും ഒഴിവാക്കപ്പെട്ട താഴ്ത്തപ്പെട്ട നിരവധി വ്യക്തിത്വങ്ങളുണ്ട് നമുക്കറിയാം സുഭാഷ് ചന്ദ്ര മരണം പോലും അത്തരത്തിൽ ഒഴിവാക്കപ്പെട്ടിട്ടുള്ളതാണ് ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് വരരുത് എന്ന കൂടി ചിലർ ഒതുക്കി തീർത്ത വ്യക്തിത്വങ്ങൾ നിരവധി നിരവധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ പോലുമുണ്ട് സത്യത്തിൽ സ്വാതന്ത്ര്യ സമരം ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന സ്വാതന്ത്ര്യ സമരം പോലും കോൺഗ്രസിൻ്റെ സമരപരിപാടികൾ മാത്രമായിരുന്നില്ല അനവധി നിരവധി ചെറുവിപ്ലവ സംഘടനകൾ ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് ദേശീയമായും പ്രാദേശികമായും മുൻപന്തിയിലുണ്ടായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്നതിൽ മുൻപന്തിയിലുണ്ടായിരുന്നു അതുപോലും നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട് പക്ഷേ ഈ ബ്രിട്ടീഷുകാർ മാത്രമല്ല മുഗളന്മാരായിക്കോട്ടെ പോർച്ചുഗീസുകാരായിക്കോട്ടെ ഡച്ചുകാരായിക്കോട്ടെ ഇവരെല്ലാം ഫ്രഞ്ചുകാരായിക്കോട്ടെ ഇവരെല്ലാം ഇന്ത്യ എന്ന മഹാരാജ്യത്തെ അടക്കി ഭരിക്കാൻ ശ്രമിച്ചവരാണ് അവർക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിരോധവും നമ്മുടെ സമൂഹത്തിൽ നിന്നും നമ്മുടെ സമൂഹത്തിലെ ദേശസ്നേഹികളായ ധീരന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമ്മൾ അത്തരം ധീരന്മാരെ ഓർത്തു ഓർത്തുവയ്ക്കുന്നതിലും അവരെ അനുസ്മരിക്കുന്നതിലും അവരുടെ ചരിത്ര കഥകൾ പുതുതലമുറയെ പഠിപ്പിക്കുന്നതിലും വലിയ അനാസ്ഥ കാട്ടുന്നുണ്ട് എന്ന് പറയാതെ വയ്യ കാരണം പലപ്പോഴും ഈ സ്വാതന്ത്ര്യ സമര സേനാനികളെ അവരും സ്വാതന്ത്ര്യ സമര സേനാനികളാണ് മുഗൾ ഭരണത്തിനെതിരെ പോരാടിയവരും മറ്റ് സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ പോരാടിയവരുമെല്ലാം സ്വാതന്ത്ര്യസമര സേനാനികൾ തന്നെയാണ് അവരെ സ്മരിക്കുന്നില്ല എന്നു മാത്രമല്ല മുഗളന്മാരെ പോലുള്ള ഇന്ത്യയെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ എന്നും പദ്ധതിയിട്ടിട്ടുള്ള ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിട്ടുള്ള ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരെ കൊന്നൊടുക്കിയിട്ടുള്ള ആക്രമണകാരികളെ നാം വീരന്മാരായി വാഴ്ത്തുന്നു നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിൽ എന്നതാണ് വസ്തുത ടിപ്പു സുൽത്താനെയും അതുപോലെ തന്നെ ബാബറിനെയും അക്ബറിനെയും എല്ലാം ഔറംഗസീബിനെ വരെ നമ്മൾ ഇതാ മഹാന്മാരായി വാഴ്ത്തുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ മഹാന്മാരായി വാഴ്ത്തപ്പെടുന്നു പാഠപുസ്തകങ്ങളിൽ ഇതിനൊക്കെ വലിയ രീതിയിൽ മാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും നമ്മുടെ നാട്ടിലെ സ്വാതന്ത്ര്യസമര സേനാനികൾ ആദി സാമ്രാജ്യത്വത്തിനെതിരെ പടപരുത്തിയിട്ടുള്ള ഈ നാടിനെ കാക്കാനായി ഈ നാടിനെയും നാട്ടുകാരെയും കാക്കാനായി സ്വന്തം രക്തം ചീന്തിയ നിരവധി നിരവധി പടയാളികൾ നമ്മുടെ തിരുവനന്തപുരത്തിനും സ്വന്തമാണ് അത്തരം പടയാളികളെ ടിപ്പുവിനെ അരിഞ്ഞു വെട്ടി വെട്ടിവീഴ്ത്തിയ ടിപ്പു വെറുതെ വെട്ടിവീഴ്ത്തപ്പെടുകയായിരുന്നില്ല ടിപ്പു തിരുവനന്തപുരത്തെ ആക്രമിക്കാൻ തിരുവിതാംകൂറിനെ ആക്രമിക്കാനെത്തി പത്മനാഭസ്വാമി ക്ഷേത്രം തകർക്കാനെത്തിയപ്പോൾ അദ്ദേഹത്തെ വെട്ടി വെട്ടിവീഴ്ത്തിയിട്ടുണ്ടാകാം അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയ പത്മനാഭപിള്ളയെ ഓർക്കാതെ നാം ടിപ്പുവിനെക്കുറിച്ച് മാത്രം പാഠപുസ്തകങ്ങളിൽ പഠിക്കുന്നത് ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം അനുയോജ്യമാണ് എന്ന് ചിന്തിക്കണം ആ രീതിയിലുള്ള ചിന്താധാരയാണ് ഹിന്ദു ധർമ്മ ധർമ്മപരിഷത്തിൻ്റെ നേതൃത്വത്തിലുള്ള അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം മുന്നോട്ട് വയ്ക്കുന്നത് ഈ ഏപ്രിൽ ഇരുപത്തിയേഴിന് കൊടിയേറുന്ന ഹിന്ദു ഹിന്ദുമഹാസമ്മേളനത്തിൽ അത്തരം ചൂടേറിയ ചർച്ചകളാകും നടക്കുക ഈ ഹിന്ദു ഹിന്ദുമഹാസമ്മേളനത്തിന് അനുബന്ധമായി അല്ലെങ്കിൽ ഈ സമ്മേളനത്തിന് മുന്നോടിയായി ഇത്തരത്തിലുള്ള ധീരന്മാരായ നമ്മുടെ തിരുവിതാംകൂറിലെ വൈദേശിക ശക്തികളെ ആക്രമിച്ച അല്ലെങ്കിൽ അവരുടെ ആക്രമണത്തെ ശക്തമായി പ്രതിരോധിച്ച ധീരന്മാരെ വേലുത്തമ്പിത്തലവിയെയും പത്മനാഭപിള്ളയെയും എല്ലാം അനുസ്മരിക്കുന്ന അവരുടെ ചരിത്രം പുതുതലമുറയിലേക്ക് എത്തിക്കുന്ന ഭാവനാ സമ്പന്നമായ നിരവധി നിരവധി പരിപാടികൾ ഈ ഹിന്ദു മഹാസമ്മേളനത്തോടൊപ്പം നടന്നു വരുന്നുണ്ട് ഏപ്രിൽ ഇരുപത്തിയേഴിന് കശ്മീർ ഫയൽസിൻ്റെ സംവിധായകൻ വിവേക് അഗ്നിഹോത്രിയെ കാത്തിരിക്കുകയാണ് അനന്തപുരി ഹിന്ദു ഹിന്ദുമഹാസമ്മേളന വേദി ആരാധ്യനായ കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ ഹിന്ദു ഹിന്ദുമഹാസമ്മേളനത്തിൻ്റെ ഈ വർഷത്തെ പതിപ്പ് ഉദ്ഘാടനം ചെയ്യും വിവേക് അഗ്നിഹോത്രിയും അതുപോലെ തന്നെ സ്വാമി ചിദാനന്ദപുരിയും എല്ലാം മുഖ്യപ്രഭാഷണം നടത്തും തുടർന്ന് നാല് ദിവസം നീളുന്ന പതിനാറ് സെമിനാറുകൾ അത് കേരളത്തിൻ്റെ ഭാവി അല്ലെങ്കിൽ കേരളത്തിൽ ഹിന്ദുത്വത്തിൻ്റെ നവോത്ഥാനം സംബന്ധിക്കുന്ന ഒരു ചരിത്ര നിമിഷമായി മാറും നിരവധി അനവധി നേതാക്കളും അതുപോലെ തന്നെ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളും ഈ സെമിനാറുകൾ കൈകാര്യം ചെയ്യുന്നു അനന്തപുരിയും കേരളവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മഹാസംഭവമായി മാറാൻ പോവുകയാണ് ഹിന്ദു ധർമ്മ പരിഷത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കാൻ പോകുന്ന അനന്തപുരി ഹിന്ദു ഹിന്ദുമഹാസമ്മേളനം വെബ്ഡെസ്ക് തത്തുമീ ന്യൂസ്